നമസ്കാരം. മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി കേരളത്തിൽ എത്ര അനധികൃത കെട്ടിടങ്ങൾ, ഇതുപോലെ പല കാര്യങ്ങളിൽ, അതായത് പരിസ്ഥിതി ലോല മേഖലയിൽ, അതുപോലെ അനുമതിയില്ലാതെ അങ്ങനെ അനധികൃതമായി ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ കേരളത്തിലുണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള സർക്കാരിനോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സാവകാശം ചോദിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് സാവകാശം? സ്വന്തം ആൾക്കാരെയും സ്വന്തമായി വേണ്ടപ്പെട്ട ഒരു ഫ്ളാറ്റ് മണതൊക്കെ ഒഴിവാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടി ലിസ്റ്റ് കൊടുക്കാൻ, അപ്പോൾ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കള്ളത്തരം കാണിച്ച് ലിസ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇപ്പോൾ കേരള സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കുമരകം, കോട്ടയം ജില്ലയിലെ കുമരകം, അവിടുത്തെ ചില റിസോർട്ടുകളും ഹോട്ടലുകളും ഒന്നും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച നിർമ്മിതികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്തിരിയുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിസോർട്ട് ഹോട്ടൽ ലോബിയുടെ ശക്തമായ സമ്മർദ്ദം മാത്രമല്ല, അഴിമതിയും കൈക്കൂലിയും ഒക്കെ അതിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കാണിച്ചാണ് മരടിലെ കെട്ടിടം തകർക്കേണ്ടി വന്നത്. ഇനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കൂ, അനുഭവം വന്നാലും ഇവന്മാരൊന്നും പഠിക്കില്ലേ? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും അതുപോലെ മുനിസിപ്പാലിറ്റിയിലെയും ഒന്നും ഉദ്യോഗസ്ഥരും ജീവനക്കാരും കോൺട്രാക്ടർമാരും സർക്കാരും മന്ത്രിമാരും ഒന്നും ഇതൊന്നും കണ്ടാലും പഠിക്കില്ല. അവർക്ക് ജനങ്ങൾ എന്തനുഭവിച്ചാലും പ്രശ്നമില്ല, അവർക്ക് അവരുടെ കാര്യം നടക്കണം, കൈക്കൂലി വാങ്ങണം, അവർക്ക് സുഖമായി ജീവിക്കണം. മരട് കേസ് പരിഗണിച്ച വേളയിൽ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ പട്ടിക അടിയന്തരമായി സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് അരുൺ മിശ്രയാണ് ആവശ്യപ്പെട്ടത്. ജില്ലാതലത്തിൽ പട്ടിക തയ്യാറായിട്ടും ഇത് കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ വീണ്ടും സാവകാശം ചോദിച്ചിരിക്കുന്നു. മരട് മാതൃകയിൽ നിയമലംഘനം നടത്തിയ നിർമ്മിതികൾ പൊളിക്കാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല, പകരം നിർമ്മാതാക്കളിൽ നിന്ന് പിഴ ഈടാക്കി അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് അറിയുന്നത്. 26,000 പരം നിർമ്മിതികൾ 91 തീരദേശ പരിപാലന നിയമം ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏതാണ്ട് ഏകദേശ കണക്ക്. 26,000 പരം നിർമ്മിതികൾ, എത്ര നിർമ്മിതികളുണ്ട്? അതിൽ വീടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, മറ്റു പല സ്ഥാപനങ്ങളുമുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള സമ്പന്നരും അങ്ങനെയുള്ള ആൾക്കാരും, രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ സ്വാധീനവുമുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഉടമസ്ഥർ, ഈ പണിത ഈ നിർമ്മിതികൾക്കൊക്കെ പിന്നിൽ. അതിനാലാണ് ഈ റാസർ സൈറ്റിൽ ഉൾപ്പെടുന്ന വേമ്പനാട് കായൽ മേഖലയായ കുമരകത്തെ നിയമലംഘനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് എന്ന കാര്യമാണ് അറിയുന്നത്. 2014 മുതലുള്ള റവന്യൂ രേഖകൾ പ്രകാരം 11 വൻകിട കായൽ കയ്യേറ്റങ്ങളാണ് കുമരകം മേഖലയിൽ, കോട്ടയം ജില്ലയിലെ കുമരകത്ത് മാത്രം നടന്നിരിക്കുന്നത്. 7 റിസോർട്ടുകൾ, 3 ക്ലബുകൾ, 1 വ്യക്തി എന്നിവയ്ക്കെതിരെ വ്യാപകമായി പരാതിയുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും പരിശോധിച്ച മട്ടില്ല. സുപ്രീംകോടതി പറഞ്ഞിട്ടും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രാഥമികമായി തയ്യാറാക്കിയ പട്ടികയിൽ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ മാത്രമേ സുപ്രീംകോടതിയിൽ സമർപ്പിക്കേണ്ട പട്ടികയെക്കുറിച്ച് അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിഴ ഈടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, എല്ലാത്തിനും ഒരു ന്യായമുണ്ടല്ലോ. പ്രാഥമികമായി തയ്യാറാക്കിയ പട്ടികയിൽ, അതായത് ഒരു പട്ടിക പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ ഇനി സൂക്ഷ്മ പരിശോധന നടത്തണം. എന്നാലല്ലേ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അതിനാണ്, വേറൊന്നിനുമല്ല. ഇനിയും ഇവിടെ കെട്ടിടങ്ങൾ പൊളിക്കപ്പെടും, ഇനിയും ഫ്ളാറ്റുകൾ തകർന്നു വീഴും. എന്നാലും ഇവിടെ ഒരുത്തനും പഠിക്കില്ല, ഒരു സർക്കാരും പഠിക്കില്ല, ഒരു ഉദ്യോഗസ്ഥനും പഠിക്കില്ല. പാവം പിടിച്ചവർ ലോണെടുത്ത് ഫ്ളാറ്റ് വാങ്ങിയവരുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാത്രം. ജനങ്ങളെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക, എല്ലാ തരത്തിലും മുതലാളിമാർക്കും റിസോർട്ട് മാഫിയയ്ക്കും കൂട്ടുനിൽക്കുക, കൈക്കൂലി വാങ്ങുക, അഴിമതി കാണിക്കുക. ഈ നാടിനി എന്ന് നന്നാകും? നന്നാകില്ല, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.